ഉപ്പുതറ 9 ഏക്കറിൽ റവന്യൂ ഭൂമിയിൽ നിന്നും അനധികൃതമായി പാറ പൊട്ടിച്ചു കിടത്തുന്നതായി പരാതി. 9 ഏക്കർ ഹരിഹരപുരം ക്ഷേത്രത്തിന് പിന്നിൽ ജൽജീവൻ മിഷൻ മാറ്റിയിട്ട സ്ഥലത്താണ് ഭാരഖനനം നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെയും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് പാറഖനനം നടക്കുന്നതെന്നാണ് ആരോപണം. ഹരിഹരപുരം ക്ഷേത്രത്തിന് സമീപമാണ് അനധികൃത പാറ ഖനനം നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പാറ കോറി നടത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബന്ധമുള്ള സംഘമാണ് 9 ഏക്കറിലെ പാറ ഖനനത്തിന് പിന്നിലുള്ളതെന്നാണ് ആരോപണം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക പ്രവർത്തകരാണ് ഇവിടത്തെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുമൂലം പരാതിയുണ്ടെങ്കിലും രേഖാമൂലം നൽകാൻ പ്രദേശവാസികൾ ഭയപ്പെടുകയാണ്. ക്ഷേത്രത്തിന് ചുറ്റുമതിലും ക്ഷേത്രത്തിന് സമീപം ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്ന സാംസ്കാരിക കേന്ദ്രത്തിന് സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കാനാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഖനനം തുടങ്ങിയത്. ഇക്കാര്യം ക്ഷേത്രം ഭാരവാഹികളും സ്ഥിരീകരിച്ചു. എന്നാൽ ഒരു ലോഡ് കല്ലുപോലും ക്ഷേത്രത്തിന് നൽകിയില്ല. പൊട്ടിച്ച മുഴുവൻ കല്ലും ടിപ്പറിൽ കടത്തിക്കൊണ്ടുപോയെന്നും നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഖനനം നടക്കുന്നത്. പാറമടയുടെ ഒരു ഭാഗം ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശമാണ്. കൂടാതെ സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്ക് വിള്ളലുകളും ബലക്ഷയവും ഉണ്ടാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. 9 ഏക്കർ പ്രദേശത്തെ 500 കുടുംബങ്ങൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന വാട്ടർ ടാങ്കിന് സമീപമാണ് പാറ ഖനനം നടക്കുന്നത്. എന്നാൽ രേഖാമൂലം പരാതി ലഭിച്ചില്ലെന്ന് പറഞ്ഞ് നടപടിയെടുക്കാൻ വില്ലേജ് അധികൃതരും പോലീസും തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ലൈഫിൽ വീട് പണിയാൻ സ്വന്തം ഭൂമിയിൽ നിന്നും പാറ പൊട്ടിക്കാൻ റവന്യൂ അധികൃതർ അനുമതി പോലും നൽകാറില്ല. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ റവന്യൂ ഭൂമിയിൽ നിന്നും അനധികൃത പാറ ഖനനം നടത്തുന്നതിനെതിരെ നടപടി വേണമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പുടിപാർ ആവശ്യപ്പെട്ടു. ഉപ്പുതറ പഞ്ചായത്തിലെ 9 ഏക്കറിൽ അമ്പലത്തോട് ചേർന്ന റവന്യൂ ഭൂമിയിൽ അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചുകൊണ്ട് ലോഡ് കണക്കിന് കല്ലുകളാണ് ടോറസുകളിൽ കൊണ്ട് ദിനം പ്രതി രാത്രിയുടെ മറവിൽ കൊണ്ട് കള്ളവിപ്പ് നടത്തുന്നത്. ഇത് അമ്പലത്തിനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അമ്പലത്തിന് ഒരു തരി കല്ല് പോലും അവിടെ പൊട്ടിച്ച് മാറ്റിയിട്ടില്ല. അമ്പലത്തിന് അതിന് ഉപയോഗത്തിലുള്ള കല്ല് കിട്ടിയിട്ടുമില്ല. ഇത് ജലജീവ മിഷൻ വലിയ ടാങ്ക് പണിയാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് സ്ഥാപിച്ച് ആ ബോർഡ് പോലും പറിച്ച് കാട്ടിലെറിഞ്ഞിട്ടാണ് അവിടെ അനധികൃതമായിട്ടിങ്ങനെ പാറഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജില്ലയിൽ തന്നെ 17 അനധികൃതമായ പാറമടകൾ ഉൾപ്പെടെ നടത്തുന്ന ജില്ലയിലെ ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖ നേതാവും അദ്ദേഹത്തിൻ്റെ ബന്ധുവും ഉൾപ്പെടെയാണ്, അതോടൊപ്പം തന്നെ ഇവിടെ ചില ആൾക്കാരുടെ ഒത്താശയോടു കൂടിയാണ് ഈ പാറഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, ലൈഫിൽ വീട് ലഭിച്ച ഒരു പാവപ്പെട്ടവന് 3 സെന്റിൽ ഒരു മണ്ണ് മാറ്റി വരുമ്പോൾ ഒരു കല്ലുണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ പോലും ഇവിടുത്തെ റവന്യൂ അധികാരികൾ അവർക്ക് അനുവാദം കൊടുക്കാത്ത ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഈ നാട്ടിൽ ഇവിടെ ലോഡ് കണക്കിന് ടോറസിന് ലോഡ് കണക്കിന് 8-ഉം 10-ഉം ലോഡാണ് ഓരോ ദിവസവും കൊണ്ട് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കച്ചവടം നടന്നിട്ട് പോലീസോ റവന്യൂ ഒരു ബന്ധപ്പെട്ട അധികാരികളും ഇത് കണ്ടില്ലെന്നാണ് നടിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അത് തന്നെയുമല്ല, ഈ അനധികൃതമായ പാറഖനനം നടത്തുന്ന കാര്യത്തിൽ CPM നേതൃത്വം അതിന് മറുപടി പറയണമെന്ന് എനിക്ക് പറയാനുള്ളത്. പാറഖനനത്തിന് കൂട്ടുനിൽക്കുന്ന റവന്യൂ പോലീസ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്.